ഉത്തരേന്ത്യയിൽ ആളുകൾ സി എ വരുമ്പോ ഇപ്പോ കൊടിയുടെ കാര്യം പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലെ വോട്ടർമാർ തങ്ങളിൽ നിന്ന് അകലുമോ എന്നൊരു ആശങ്ക അതൊരു ഭാഗത്ത് രണ്ടൊരു മൃത ഹിന്ദുത്വ സമീപനം ഇതെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് അല്ല കോൺഗ്രസിന് ഇപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വ്യക്തതയില്ല കോൺഗ്രസ് ലീഡർഷിപ്പിനെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് കോൺഗ്രസിന് ഒരു ലീഡർഷിപ്പ് ഇല്ല ലീഡർഷിപ്പ് പറയുന്നത് താഴെ അനുയായികൾ പറയില്ല അപ്പം അനുയായികളുടെ സമ്മർദ്ദത്തിനനുസരിച്ച് ഇവര് ഓരോ സ്റ്റേറ്റിന് ഓരോന്ന് തന്ത്രം ആവിഷ്കരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ഉത്തരേന്ത്യക്ക് ഒരു തന്ത്രം ദക്ഷിണേന്ത്യക്ക് വേറൊരു തന്ത്രം കേരളത്തിന് മൂന്നാമതൊന്ന് അങ്ങനെയാണ് അവർ ആലോചിക്കുന്നത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വ്യക്തത ഉണ്ട് ഞങ്ങളിപ്പോൾ തമിഴ്നാട് തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് അല്ല ആ മുന്നണി ലീഡർ ഡി എം കെ ഡി എം കെ ഫ്രണ്ടിലാണ് ലെഫ്റ്റ് അതിപ്പോൾ ലാലുൻ്റെ അവിടെ ബീഹാറെ ചെന്ന ബീഹാറിലെ ആ ജെ ഡിക്ക് ആർ ജെ ഡിക്ക് ആണ് അപ്പോൾ ഈ ഫ്രണ്ടില് വലിയ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ പോവും ഹിമാചൽ നമ്മുടെ ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് മുന്നണികൾ വന്ന സ്റ്റേറ്റാണ് ഈ സ്റ്റേറ്റുകളിലെല്ലാം കോൺഗ്രസിനല്ല മേൽക്കൈ ഇന്ത്യ മുന്നണിയുടെ ടോട്ടൽ ലീഡർ ആയിട്ട് കോൺഗ്രസ് നിൽക്കല്ലേ കോൺഗ്രസിനൊരു പാൻ ഇന്ത്യൻ പ്രസൻസ് ഉണ്ട് പക്ഷേ പ്രാദേശിക പാർട്ടികളാണ് പാർട്ടികളാണെങ്കിലും ഏറ്റവും നല്ല സിഗ്നിഫിക്കന്റ് റോള് വഹിച്ചിരിക്കുന്നത് കേരളത്തിലെ ഞങ്ങളും കോൺഗ്രസും തമ്മിലുള്ള നിലപാടുകളിൽ വളരെ അഭിപ്രായമുണ്ട് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ഒരു പ്രോ ബി ജെ പി എലിമെൻ്റ് കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് ഒരു പ്രോ ബി ജെ പി എലമെൻറ്റുണ്ട് എന്നാണ് ഒരു പ്രോ ബി ജെ പി ഒരു ബി ജെ പി അനുകൂല മനോഭാവമുണ്ട് കേരളത്തിലെ കോൺഗ്രസിന് എന്നാണ് അങ്ങനെയാണോ അങ്ങ് ഉദ്ദേശിച്ചത് അതെ കോൺഗ്രസ് എപ്പോഴും ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒന്നാമത്തെ ശത്രു സി പി എമ്മും ലെഫ്റ്റു ആണ് അതാണ് അവരുടെ പ്രശ്നം അവർ ഏതിനെയും ലെഫ്റ്റിനെതിരായിട്ട് തിരികെ ഏത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഉത്തരം പിണറായി വിജയനെതിരായിട്ട് പറയുക അതാണ് കേരളത്തിലെ കോൺഗ്രസ് അതിലെ പിന്നെ പ്രോ ബിജെപി എന്ന് പറയേണ്ടി വരുന്നത് അവരിപ്പോഴും വ്യക്തതയിൽ അവരുടെ നിലപാടുകൾ അങ്ങനെ പറയുന്നില്ല ഇപ്പൊ തന്നെ എന്തുകൊണ്ട് പിന്നെ മുഖ്യപ്രശ്നമാക്കാൻ മാത്രമല്ല എം എം ഹസൻ പറഞ്ഞത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യമില്ലായിരുന്നു നിങ്ങളുടെ കെണിയിൽ ഞങ്ങൾ വീഴില്ല അതൊരു പ്രചരണ തന്ത്രം എന്ന നിലയിലാണ് കെ മുരളീധരൻ എന്നോട് വിശദീകരിച്ചത് ഇപ്പൊ കൊടിയുടെ കാര്യമാണെങ്കിലും അതൊരു ഘട്ടത്തിൽ നമുക്ക് ബി ജെ പിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ പക്ഷേ പൗരത്വം പോലൊരു വിഷയം ബി ജെ പിയുടെ കെടിയിൽ വീഴാതിരിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടതാണോ എന്നതാണോ നിങ്ങൾ ഉയർത്തുന്നത് അതായത് ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ എങ്ങനെ പറയണത് ഞങ്ങൾ കേവലം പൗരത്വ പ്രശ്നമല്ല ഞങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നത്തെ ഒന്നാമതെടുത്തു എടുത്തു ഈ അടുത്ത് വന്ന കണക്കുകൾ നമ്മൾ ഞെട്ടിപ്പിച്ചത് അതെ ഒരു പിന്നെ പുറത്തേക്ക് വന്ന ഇലക്ഷൻ തൊട്ടും വന്ന് ഇക്കണോമിക് ഡെവലപ്മെന്റിനു ബന്ധപ്പെടുത്തി വന്നതിൽ ഹൗസ് ഹോൾഡേഴ്സിൽ ഹൗസ് ഹോൾഡ് വീടുകളിൽ വന്നിരിക്കുന്ന നാൽപ്പത് ശതമാനം നാപ്പത്തെട്ട് കൊല്ലത്തിലെ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് ആ വിഷയത്തെ പറയാതെ പോകാൻ കഴിയാതിരണ്ടി തൊട്ടടുത്ത് നമുക്ക് കമ്മ്യൂണൽ എലിമെന്റ്സിലെ പ്രൊജക്റ്റഡ് എലിമെന്റ് ആണത് ആന്റി മുസ്ലിം ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഇതിലൊക്കെ അവ്യക്തതകളായിട്ട് പോകാൻ പറ്റില്ല എന്തുകൊണ്ട് കഴിഞ്ഞ തവണ രണ്ട് രണ്ട് പാർട്ടിയുടെ കൊടി മാറ്റിവെച്ചുകൊണ്ട് എ ഐ സി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് വരുമ്പോൾ അതിനെങ്ങനെയാണ് ജനം കാണുക പരിഹാസ്യമായി കാണില്ലേ ആ പരിഹാസ്യത ആ പരിഹാസ്യത എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് എതിരായ ശക്തമായ നിലപാടെടുക്കുന്നതിലെ അവരുടെ ബേബറിങ് മെൻറ്റാലിറ്റിയാണ് കേരളത്തിൽ വേണ്ടി വന്നാൽ ദേശം ബി ജെ പി സഹായം സ്വീകരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും നടപ്പിലാക്കിയവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പി അനുകൂല മനോഭാവമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത് എന്ന് പറയുകയാണെങ്കിൽ വിജയരാഘവൻ ഒരു കാര്യം കൂടി ഇപ്പൊ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ വരുന്നു ഇന്നലെ മട്ടൻകറിയെക്കുറിച്ച് മോദി സംസാരിച്ചു ചമ്പാരൻ കറി രാഹുൽ ഗാന്ധി വെച്ചതിനെ കുറിച്ച് സംസാരിച്ചു അപ്പൊ തിരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടി സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു മട്ടൻകറി ഉണ്ടാക്കി ശ്രാവണ മാസത്തിൽ ഹിന്ദുക്കളുടെ വികാരം ഹനിച്ചുവെന്ന് മോദി രാഹുൽ ഗാന്ധിയും തേജസ്വിയും ചൂണ്ടിക്കാട്ടി പറയുന്നു അല്ല നരേന്ദ്രമോദി എപ്പോഴും അങ്ങനെ സംസാരിക്കുള്ളൂ നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ ജനങ്ങളെക്കുറിച്ചുള്ള ആലോചന നരേന്ദ്രമോദി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആർ എസ് എസ് അജണ്ടയാണ് ആർ എസ് എസ് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് പറയുമ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് അപ്പുറത്ത് എപ്പോഴും നമ്മൾ മോഹൻ ഭഗവത്തിനെ കാണുന്നുണ്ട് അമ്പല ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നിടത്ത് പോലും മോഹൻ ഭഗവത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഈ അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ മോഹൻ ഭഗവത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു പിന്നെ ആജ്ഞക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ വരിക തെരഞ്ഞെടുപ്പ് ലൈൻ പറയുമ്പോഴും അത് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മതത്തെ തീവ്ര ഹിന്ദുത്വത്തെ മുന്നിലേക്ക് വെക്കാതെ സംസാരിക്കാൻ പറ്റാതെ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് മോഡി ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും തന്നെ അവസാനി വരുമ്പോൾ ഇനിയും കൂടുതൽ വർഗീയവൽക്കരിച്ചായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടുതൽ വർഗീയവത്കരണത്തിലേക്ക് പ്രചരണ ക്യാമ്പയിൻ പോകുമെന്നുള്ളത്